The views and information sharing through this channel is only for study purpose and is not intended for trading purposes or advice. Stock theory is not responsible for your decisions or their consequences, and I am not a SEBI registered analyst. Consult your financial advisor before taking any decision. ഹലോ, ഹായ്, വെൽക്കം ബാക്ക്. മാർക്കറ്റ് താഴോട്ട് വരുന്ന സമയങ്ങളിൽ നമുക്ക് ലോങ് ടൈമിലോട്ട് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു സീരീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഓൾറെഡി 4 വീഡിയോസ് ഷെയർ ചെയ്തിട്ടുണ്ട്, ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ആവശ്യമുള്ളവർക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ മാർക്കറ്റ് ഇത്തരത്തിൽ ഫാൾ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും സ്റ്റോക്കുകൾ നമ്മൾ ഓൾറെഡി നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അത്തരത്തിലുള്ള മറ്റൊരു സ്റ്റോക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റോക്കിൻ്റെ പേര് ദബ്രിയ പ്ലൈവുഡ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്കാണ്. ഈ ഒരു സ്റ്റോക്ക് സ്മോൾ ക്യാപ്പ് സ്റ്റോക്കാണ്, 300 crore മാത്രം താഴെ മാർക്കറ്റ് ക്യാപിറ്റൽ വരുന്ന കമ്പനിയാണ്. ഓക്കെ, ബാക്കിയുള്ള ഫണ്ടമെൻ്റൽ റേഷ്യോസ് കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള റേഷ്യോസ് കാര്യങ്ങളെല്ലാം ആണ്. ഓക്കെ, ദെൻ സ്റ്റോക്കിൻ്റെ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാലും ഇതുവരെ വന്ന റിസൾട്ട്, റീസെൻ്റ്ലി വന്ന റിസൾട്ടുകളെല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് സൂചിപ്പിക്കുന്നുണ്ട്. Q4 റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ അത് മോണിറ്റർ ചെയ്യേണ്ടതുണ്ട്. ദെൻ ഈ സ്റ്റോക്ക് കൺസിഡർ ചെയ്യാനുള്ള ഒന്ന് രണ്ട് കാരണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാരണം സ്റ്റോക്ക് റീസെൻ്റ്ലി കുറച്ച് ഓർഡേഴ്സ് കിട്ടുന്നത് കാണുന്നുണ്ട്. അതുപോലെ സ്റ്റോക്കിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ സെലിബ്രിറ്റി ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള പലരും ഇതിൽ ഇൻവെസ്റ്റഡ് ആണ്. ആശിഷ് കച്ചോലിയ, അതുപോലെ മുകുൾ അഗർവാൾ പോലെയുള്ള ആളുകളെല്ലാം ഇതിൽ ഇൻവെസ്റ്റഡ് ആണ് ഓൾറെഡി. ദെൻ സ്റ്റോക്കിൻ്റെ ഒരു ബിസിനസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലും അതും ഒരു സാധ്യതയുള്ള ബിസിനസ്സായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം പ്ലൈവുഡ്, അതുപോലെ PVC, UPVC അത്തരത്തിലുള്ള പല കാര്യങ്ങളും ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് നമുക്കറിയാം, നമ്മളൊരു വീട് പണി ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയൽസാണ് ഇത്തരം കാര്യങ്ങളെല്ലാം. സോ അത്തരം ഒരു സാധ്യതയുള്ള ഒരു ബിസിനസ്സാണ്, അപ്പോൾ വളർച്ചാ സാധ്യത കൂടുതലാണ്. എനിവേ, അത് ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് അത്തരം കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കൺസിഡർ ചെയ്യുന്ന ആളുകൾ ആ രീതിയിൽ നല്ല രീതിയിൽ പഠനം നടത്തുക. ഞാൻ അത്തരം പ്രോഡക്റ്റിനെ കുറിച്ചൊന്നും വലിയ ഒരു സ്റ്റഡി നടത്തിയിട്ടൊന്നുമില്ല. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാറുള്ളത് അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാറുള്ളത് നമുക്ക് കിട്ടുന്ന ഡാറ്റ വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കും, ദെൻ റിസൾട്ട് കാര്യങ്ങൾ കൺസിഡർ ചെയ്യും, ദെൻ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കൽ ചാർട്ടിനാണ്. സോ അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഫണ്ടമെൻ്റൽ സ്റ്റഡി ആവശ്യമുള്ളവർ ആ സൈഡിൽ നല്ല രീതിയിൽ സ്റ്റഡി നടത്തിയതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ദെൻ സ്റ്റോക്കിൻ്റെ ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ, ഈ സ്റ്റോക്ക് നമ്മൾ മുൻപേ ഡിസ്കസ് ചെയ്ത ഒരു സ്റ്റോക്കാണ്. നമ്മൾ പ്രൈവറ്റ് ഗ്രൂപ്പിൽ ഏകദേശം വളരെ ചെറിയ പ്രൈസിൽ കിടന്ന സമയത്ത് നമ്മളിത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സ്റ്റോക്ക് 141 റേഞ്ചിൽ കിടന്ന സമയത്ത് നമ്മൾ 2022 അവസാനം നമ്മളിത് പറഞ്ഞ സ്റ്റോക്കാണ്. അത് 141 റേഞ്ചിൽ വന്ന സമയത്താണ് നമ്മളിത് വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ 115 വന്നാൽ വീണ്ടും അത് കൺസിഡർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റോപ്പ് ലോസ് പറഞ്ഞത് 98 ആയിരുന്നു, ഈ റേഞ്ച് ആയിരുന്നു 98 സ്റ്റോപ്പ് ലോസ് പറഞ്ഞത്. ബട്ട് അവിടെ സ്റ്റോപ്പ് ലോസ് ഒന്നും വന്നിട്ടില്ല, നല്ല രീതിയിലുള്ള ഒരു വളർച്ച നമുക്ക് കാണാൻ പറ്റും ആ ഒരു റേഞ്ചിൽ നിന്ന്. ഏകദേശം 200% മുകളിലുള്ള ഒരു ഗ്രോത്ത് ആ ഒരു പ്രൈസ് റേഞ്ചിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ദെൻ ഞാൻ അന്നത്തെ ലൈൻസ് ഒന്ന് ഡിലീറ്റ് ചെയ്യാം, നമുക്ക് ഇപ്പോൾ കൺസിഡർ ചെയ്യാവുന്ന ലെവൽസ് നോക്കാം. ഓക്കെ, സോ ഇത് മന്ത്ലി ചാർട്ടാണ്. മന്ത്ലിയിൽ ഓൾറെഡി ഒരു ബ്രേക്ക് ഔട്ട് നടന്ന് വലിയൊരു റാലി നടന്ന സ്റ്റോക്കാണ്. ദെൻ അതിനുശേഷം ഇപ്പോൾ താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ദെൻ Q4 റിസൾട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ലെവൽസ് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഓൾറെഡി അത്യാവശ്യം നമുക്ക് സ്റ്റിൽ കറൻ്റ്ലി ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫണ്ടമെൻ്റലും കാര്യങ്ങളൊക്കെയാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കുഴപ്പമില്ല, നമുക്ക് സ്റ്റിൽ ഇപ്പോൾ തന്നെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ബട്ട് Q4 റിസൾട്ട് വന്നിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ റിസൾട്ട് വരുന്ന സമയങ്ങളിൽ ചിലപ്പോൾ ഒരു വോളറ്റിലിറ്റി, അത് റിസൾട്ട് നല്ലതായാലും ചീത്തയായാലും സ്വാഭാവികമായിട്ടും വരാറുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ വരാൻ ഒരു വോളറ്റിലിറ്റി വരികയാണെങ്കിൽ നമുക്ക് താഴോട്ട് വന്നാൽ സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുള്ള ഒരു ലെവലായിരിക്കും ഈ ഒരു 230-235 എന്ന് പറയുന്ന ഈ ഒരു റേഞ്ച്. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ നമുക്ക് വേണമെങ്കിൽ ആദ്യത്തെ പാർട്ട് ആഡ് ചെയ്യാം. ഞാൻ ലോങ് ടൈമിലോട്ട് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ലെവൽസാണ് പറയുന്നത്. ഒരിക്കലും ഒരു വൺ ടൈമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യരുത് ഇത്തരം സ്റ്റോക്കിൽ, അത്യാവശ്യം വലിയ ഒരു റിസ്ക് സ്റ്റോപ്പ് ലോസ് വേണ്ടി വരുന്ന സ്റ്റോക്കാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പോയിട്ട് വലിയൊരു ബൾക്ക് ക്വാണ്ടിറ്റി വാങ്ങിക്കുന്നത് നല്ലതാവില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് പാർട്ട് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലാണ് നമുക്ക് ഈ ഒരു സോണ്. ഇതിൻ്റെ മേജർ ബ്രേക്ക്ഔട്ട് സോൺ ഈ ഒരു ബ്ലൂ സോൺ ഞാൻ മാർക്ക് ചെയ്തതാണെങ്കിൽ കൂടി ഈ ഒരു സോണിൽ വരെ ചിലപ്പോൾ ഇത് വരാൻ സാധ്യതയുണ്ട്. അതായത് ഒരു 185-190 റേഞ്ചിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ റേഞ്ചിൽ നമുക്കൊരു സെക്കൻഡ് പാർട്ട് ആഡ് ചെയ്യാം. അപ്പോൾ പാർട്ട് പാർട്ടായിട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാം. ദെൻ തേർഡ് പാർട്ട് ഇനിയും താഴോട്ട് വരികയാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവൽസാണ് ഈ ഒരു 150 എന്ന് പറയുന്ന ഈ ഒരു റേഞ്ചും. ഈ ഒരു മൂന്ന് റേഞ്ചിൽ നമുക്ക് ആഡ് ചെയ്യാം. ദെൻ ഈ ഒരു മന്ത്ലി ക്യാൻഡിലിൻ്റെ താഴെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് പ്ലാൻ ചെയ്യാം. ഒരു 134-136 ആ റേഞ്ചിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് പ്ലാൻ ചെയ്യാം. എനിവേ വലിയ കുറച്ച് വലിയ സ്റ്റോപ്പ് ലോസ് ആണ് വരുന്നത്. ഒരു 138 ഒക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ കൂടി വലിയ സ്റ്റോപ്പ് ലോസ് വരുന്നുണ്ട്. ഓക്കെ, ദെൻ ഇവിടെ ഒന്നും വരാതെ പല ആളുകളും ചോദിക്കുന്ന ഒരു സംശയമാണ്, ഇവിടെ ഒന്നും വരാതെ സ്റ്റോക്ക് മേലോട്ട് പോയാൽ എന്ത് ചെയ്യും എന്നുള്ളത്. ഏതെങ്കിലും ഒരു ലെവലിൽ വന്നിട്ട് തിരിച്ച് കയറുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് അപ്പോൾ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് നമുക്ക് പിന്നീട് പ്ലാൻ ചെയ്യാം. കാരണം ഇവിടെ നിന്ന് പിന്നെ നമുക്ക് ഇവിടെ സപ്പോസ് ഇവിടെ താഴെ വന്നു,
ഈ റേഞ്ചിൽ നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു ലെവൽ മാത്രം വന്നു എന്ന് വിചാരിക്കുക. അതിനുശേഷം പിന്നെ താഴോട്ടൊന്ന് വരാതെ കയറി പോവുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് പ്ലാൻ ചെയ്യാവുന്ന ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പിന്നീട് ഒരു ബ്രേക്കൗട്ട് എവിടെ നിന്ന് കിട്ടുന്നു എന്ന് നോക്കിയിട്ടാണ് നമ്മൾ പിന്നെ പ്ലാൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പം തന്നെ നമ്മളത് പ്ലാൻ ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല, കാരണം ചിലപ്പോൾ സ്റ്റോക്ക് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക നമുക്ക് പറയാൻ പറ്റില്ല. സപ്പോസ് ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇങ്ങനെ ഒരു ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം, ബട്ട് അത് ആവണം എന്നില്ല. കാരണം ചില സമയത്ത് കുറേ ഇവിടെ കൺസോൾഡേറ്റ് ചെയ്ത് ചിലപ്പോൾ ഇങ്ങനെ ഒരു സോണൊക്കെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും ചിലപ്പോൾ ബ്രേക്കൗട്ട് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സോൺ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്യാം. അപ്പോൾ അത് നമുക്ക് ലൈവായിട്ട് നോക്കിയിട്ട് അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ ഫർദർ മൂവ്മെൻറ്റ് നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഉള്ളത് നമ്മൾ കറൻ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സപ്പോർട്ട് സോൺ വെച്ചിട്ടുള്ള ലെവൽസ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു ലെവൽസിലെല്ലാം നമുക്ക് കൺസിഡർ ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ഞാൻ നേരത്തെ പറഞ്ഞു, ആ ഒരു ലെവൽ കൺസിഡർ ചെയ്യുക. ഞാൻ സ്റ്റോക്കിൻ്റെ ഡൈലി ചാർട്ട് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, ഒരു യു സി എൽ സി ഒക്കെ വരുന്ന സ്റ്റോക്കാണ്. അപ്പോൾ അത്തരം ഒരു റിസ്ക്കുകളോ ഇതിൽ കൺസിഡർ ചെയ്യുക. അതുകൊണ്ട് തന്നെ വലിയ ക്വാണ്ടിറ്റിയിലോട്ട് പോകാതിരിക്കുക. എനിവേ ഒരു വളർച്ചാ സാധ്യതയുള്ള സ്റ്റോക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ സോറി, ദെൻ നമുക്കിതിൻ്റെ ഒരു പൊസിഷൻ സൈസിങ് നോക്കാം. നമ്മൾ എല്ലാ വീഡിയോസിലും കാണിക്കാറുണ്ട്, ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കറക്റ്റായിട്ട് അതിൻ്റെ റിസ്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു സ്റ്റോക്കിലെ നമ്മൾ ആദ്യം ആഡ് ചെയ്യാൻ പറഞ്ഞ ലെവൽ 236 ആണ്. ദെൻ 190, 192 ആ റേഞ്ചിലൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. ദെൻ 150 ലെവലിൽ ആഡ് ചെയ്യാം. ഇങ്ങനെ മൂന്ന് ലെവൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ആവറേജ് പ്രൈസ് അറൗണ്ട് ഒരു 193 വരും. നമ്മുടെ സ്റ്റോപ്പ് ലോസ് 138 കൺസിഡർ ചെയ്യാം. അങ്ങനെ ഈ ഒരു മൂന്ന് ലെവൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റി. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വരുന്ന റിസ്ക് ഏകദേശം ഒരു 30% റിസ്ക് ഉണ്ട്. അപ്പോൾ വലിയ റിസ്ക്കാണ്, ഇതൊരു ലോങ് ടൈമിലോട്ട് പറയുന്ന സ്റ്റോക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റോപ്പ് ലോസും വലുതായിരിക്കും. സോ സ്റ്റോപ്പ് ലോസ് വലുതാകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മുടെ ക്വാണ്ടിറ്റി അതിനനുസരിച്ചിട്ട് കുറയ്ക്കുക എന്നുള്ളതാണ്. നമുക്ക് എത്രത്തോളം റിസ്ക് എടുക്കാൻ പറ്റുന്നത് അത്രയും ക്വാണ്ടിറ്റി എടുത്താൽ മതി. അപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് വലുതാണ്, അതിനനുസരിച്ച് നമ്മൾ ക്വാണ്ടിറ്റി കുറയ്ക്കുക. ഇനിയിപ്പോൾ സ്റ്റോപ്പ് ലോസ് വളരെ ചെറുതാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ക്വാണ്ടിറ്റി കൂട്ടാം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മാനേജ് ചെയ്യുക. ഓക്കെ, ദെൻ നമ്മൾ ഈ ഒരു ഓരോ ലെവലിൽ ഒരു 10K വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ 30K ആണ് ഈ സ്റ്റോക്കിൽ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അയാൾക്ക് 30% ലോസ് എന്ന് പറയുന്നത് ഏകദേശം ഇത്രയായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു റിസ്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫിഗറൊക്കെ കാണിക്കുന്നു എന്നേ ഉള്ളൂ. പല ആളുകൾക്കും ചിലപ്പോൾ ഇതൊക്കെ പറയുമ്പോഴേ മനസ്സിലാവുള്ളൂ, ചില ആളുകൾക്ക് റിസ്ക് എന്താണെന്ന്. റിസ്ക് എന്നൊക്കെ പറയുന്നല്ലാതെ ഇതെന്താണെന്ന് പല ആളുകളും ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ കൺസിഡർ ചെയ്തിട്ട് മാത്രമാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഓക്കെ, ദെൻ ഈ ഒരു സ്റ്റോക്കിൻ്റെ ലെവൽസ് നോട്ട് ചെയ്യുക. താല്പര്യമുള്ളവർക്ക് ഈ ഒരു ലെവൽസിൽ വന്നു കഴിഞ്ഞാൽ ആഡ് ചെയ്യാവുന്നതാണ്. സ്റ്റോക്കിൻ്റെ മറ്റു ഫണ്ടമെൻ്റൽ സൈഡ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അത്തരം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർ അത് പഠിച്ചതിന് ശേഷം മാത്രം കൺസിഡർ ചെയ്യുക. റിസൾട്ട് വരാനുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ റിസൾട്ട് വരുമ്പോൾ ഒരു വോളറ്റൈലിറ്റി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ താഴെയുള്ള ലെവൽസ് പറയുന്നത്. ഈ റിസൾട്ട് വന്നു ഇവിടെയൊന്നും വരാതെ പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ നിങ്ങൾ നോട്ട് ചെയ്യുക. അത് ബ്രേക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ട്രേഡുകൾ പ്ലാൻ ചെയ്യാം. എനിവേ ഒരു സ്റ്റോക്ക് നിങ്ങൾ വാച്ച് ലിസ്റ്റിലിടുക, വാച്ച് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. ഫണ്ടമെൻറ്റൽസ് എല്ലാം ഇപ്പോൾ ഓക്കെ ആണ്. നാളെ എന്താവും നമുക്ക് അറിയില്ല, കറൻ്റ്ലി എനിക്ക് വലിയ മോശമായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ അടുത്തൊരു സ്റ്റോക്കായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.